بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله مختار من يستفيه من عباده وموفق من يجتبيه لمراده ومؤيدهم بتسديده وإرشاده وساترهم بسطور الاختصاص في أكناف بلاده. أحمده على التوفيق للثناء عليه. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم إنك سلت علينا عدوا بصيرا بعيوبنا ويرانا هو قبيله من حيث لا نراهم. اللهم أيسه منا كما أيسته من رحمتك وقنته منا كما قنته من عفوك وباعد بيننا وبينه كما باعدت بينه وبين مغفرتك إنك أنت أرحم الراحمين. بهمان لي ബഹുവന്ദ്യരായ തർജുമാനുൽ ആരിഫീൻ അഹമ്മദ് ബിനു അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ നീതിസാര സംഗ്രഹങ്ങളിലെ 66-ാമത്തെ ഹിക്മത്താണ് ഇന്ന് നാം ഓതുന്നത്. വളരെ പ്രസക്തവും കുറേ കാര്യങ്ങളിലേക്ക് ഇഷാരത്താക്കുന്നതുമായ, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഹിക്മത്താണ്. മഹാനായ താജുദ്ദീൻ ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മിൻ ജഹ്ലിൽ മുരീദി ഐ യുസീ അൽ അദബ فتؤخر العقوبة عنه فيقول لو كان هذا سوء أدب لقطع الإمداد وأوجب الإبعاد فقد يقطع المدد عنه من حيث لا يشعر ولو لم يكن إلا منع المزيد وقد يقام مقام البعد وهو لا يدري ولو لم يكن إلا أن يخليك وما تريد من جهل المريد مريد ده ببرك دل پتدار അവൻ അദബ് മോശമായി പെരുമാറുക എന്നുള്ളത്, അദബിനെ നന്നാക്കാതെ അദബില്ലാതെ നിനക്ക് പെരുമാറുക എന്ന് പറയുന്നത് ഒരു മുരീദിൻ്റെ ജഹലിൽപ്പെട്ടതാണ്. തൊട്ടു മുമ്പത്തെ ഹിക്മത്തിൽ ഇസ്തിദ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞു. ആ ഇസ്തിദ്റാജിൽ വച്ച് ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇസ്തിദ്റാജ് ഉണ്ടാകുന്ന ഘട്ടമാണ് അവൻ്റെ വക്കലിൽ നിന്ന് അദബ് കേടുണ്ടാകുമ്പോൾ. അതിനസിലേക്കാണ് സൂചിപ്പിക്കുന്നത്. അദബ് കേടുണ്ടായിക്കഴിഞ്ഞാൽ ഇസ്തിദ്റാജ് വന്നു പോകും. ആ ഇസ്തിദ്റാജ് അധികവും ശ്രദ്ധയിൽപ്പെട്ടോളണമെന്നില്ല. അതാണ് മിൻ ജഹ്ലിൽ മുരീദി ഐ യുസീ അൽ അദബ, മുരീദിൻ്റെ ജഹിലിൽപ്പെട്ടതാണ് അവൻ അദബിനെ മോശമാക്കുക, മോശമായി അദബില്ലാത്തവനായി പെരുമാറുക എന്ന് പറയുന്നത്. ശിക്ഷയെ പിന്തിക്കപ്പെടുക അൻഹു ഈ മുരീദിനെ തൊട്ട്. ഇവിടെ പുടുത്തം
അപ്പോൾ അവൻ പറയുകയും ചെയ്യുക, ലൗകാന ഹാദാ സൂഅ അദബിൻ ലകത അൽ ഇംദാദ, ലൗകാന ഹാദാ ഇവന്റെ വക്കൽ നിന്ന് ഈ വന്നു പോയ സൂഉൽ അദബ്, മര്യാദയില്ലായ്മ അദബില്ലായ്മ, അത് സൂഹ് അദബാണെങ്കിൽ, അദബ് കേടാണെങ്കിൽ, ലകത അൽ ഇംദാദ, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള മദദിനെ അല്ലാഹു, ലോകത്തുള്ള സഹായത്തെ അല്ലാഹു മുറിച്ചു കളയുമായിരുന്നല്ലോ. വഔജബൽ ഇബ്ആദ, അല്ലാഹു തആലാനെ തൊട്ട് അകത്തല്ലെ നിർബന്ധമാക്കുകയും ചെയ്യുമായിരുന്നല്ലോ. ഓ ന്യായീകരിക്കുകയാണ്, ഞാൻ ഈ ചെയ്തത് സൂഉൽ അദബല്ല, അത് തെറ്റല്ല, അത് സൂഉൽ അദബാണെങ്കിൽ അല്ലാഹുവിന്റെ വക്കൽ നിന്ന് ഇംദാദ് എനിക്ക് കിട്ടൂലല്ലോ, എനിക്ക് ഇംദാദ് ഇപ്പോഴും ഇല്ലേ, സഹായങ്ങളിൽ സഹായം എനിക്കില്ലേ, അതുപോലെ അല്ലാഹു എന്നെ അകൽച്ചുമായിരുന്നല്ലോ, എനിക്ക് അകൽച്ച വന്നിട്ടില്ല, അപ്പൊ എനിക്ക് അല്ലാഹുമായുള്ള സാമീപ്യമുണ്ട്, കുറുമ്പിലാണ് ഞാനുള്ളത്, അതുകൊണ്ട് ഞാൻ ഈ ചെയ്ത് സൂഉൽ അദബല്ല എന്ന് ഓനോനെ ന്യായീകരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. മഹാനായ ഇമാം പറയുന്നു, യഥാർത്ഥത്തിൽ എന്താ, ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുരീദിനെ തൊട്ട് മദദിനെ മുറിച്ചു കളയും, മിന്നൈസു ലാ യശ്ഉറു, അവൻ അറിയാത്ത ഭാഗത്തു കൂടി, ഓനത് അറിയില്ല അല്ലാഹു തആല അവനെ തൊട്ട് മദദിനെ മുറിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, അവൻ അറിയാതെ അവനെ തൊട്ട് മുറിച്ചു കളയും. വലൗലം യകുൻ ഇല്ലാ മൻഉൽ മസീദ്, വലൗലം യകുൻ ഉണ്ടായില്ലെങ്കിൽ, ഇല്ലാ മൻഉൽ മസീദ്, മസീദിനെ തടയലല്ലാതെ ഇല്ലാതെ വെക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ വക്കൽ നിന്ന് സൂഉൽ അദബ് വന്നു, പിന്നീട് അതുവരെ കൊടുത്തത് കൊടുത്തു, പിന്നെ അവിടുന്ന് അങ്ങോട്ട് വർദ്ധനവ് കൊടുത്തില്ല, എന്നാൽ തന്നെ അവൻ്റെ ശിക്ഷക്ക് അത് മതിയാകുമായിരുന്നു. ജവാബ് കളഞ്ഞു പോയതാ ലകഫാ. പിന്നെ രണ്ടാമതാ പറഞ്ഞെന്താ, ഇബ്ആദിനെ നിർബന്ധമാക്കുമായിരുന്നു സൂഉൽ അദബായിരുന്നെങ്കിൽ, അതില്ലല്ലോ എന്നല്ലേ. അതിൻ്റെ മറുപടി, വഖദ് യുഖാമു മഖാമൽ ബുഇദ്, അവനെ ബുഇദിൻ്റെ മഖാമിൽ അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് ചിലപ്പോൾ നിർത്തപ്പെടും മുരീദിനെ, ഓനതറിയില്ല, ഓൻ അല്ലാഹ് അകത്തിയിട്ടുണ്ട് എന്നുള്ള വിഷയം ഓൻ അറിഞ്ഞോളുന്നില്ല. വലൗലം യകുൻ ഇല്ലാ അയ്യുഖല്ലിയക വമാ തുരീദ്, എന്നാൽ അല്ലാഹു അകത്തിയില്ലാന്ന് വെക്കുക, അല്ലാഹുവിന്റെ വാക്കത്തിൽ നിന്നുള്ള അകൽച്ചയുടെ ഭാഗമായിട്ട് നിന്നെയും നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെയും ഒഴിവാക്കിയിട്ടു, നീ എന്തുദ്ദേശിക്കുന്നോ അത് മുഴുവനും നടക്കുന്നൊരവസ്ഥ എത്തിപ്പെട്ടു, എന്നാൽ തന്നെ നിന്നെ അല്ലാഹു തആല അകത്തി എന്നുള്ള എനിക്ക് തെളിവ് അത് മതി, പക്ഷേ ഈ സമയത്ത് നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല, കാരണം നീ നിന്നെ ന്യായീകരിക്കുന്ന അവസ്ഥയിലാണുള്ളത്, സൂഉൽ അദബ് സൂഉൽ അദബാണെന്ന് സമ്മതിക്കാതെ അതിന് ന്യായീകരണം കണ്ടെത്തുന്ന നിനക്ക് ഒരു കാരണവശാലും അല്ലാഹു തആലാന്റെ ഭാഗത്തിൽ വന്ന ഈ ആ ഇസ്തിദ്റാജ് അത് ഉൾക്കൊള്ളാൻ കഴിയൂല, കാരണം നിന്റെ ചിന്ത മാറിപ്പോയി. മഹാന്മാരായ ശുറാഹ് വളരെ വിശാലമായി വ്യാഖ്യാനിച്ച ഒരു ഹിക്മത്താണ് ഈ ഹിക്മത്ത്, 66-ാമത്തെ ഹിക്മത്ത്. അതിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രം, ഭാഗത്തിൽ കൂടെ മാത്രമാണ് നാം കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മിനൽ ഉമൂരിൽ മുഅക്കിദതി അലൽ മുരീദി സാദിഖി അൻ യറഅൽ അദബ മഅല്ലാഹ് ഫീ കുല്ലി ഷൈ, സ്വാദിക്കായ സത്യവാനായ ഒരു മുരീദിൻ്റെ മേലിൽ വളരെയധികം കർശനമായ കാര്യങ്ങളിൽ പെട്ടതാണ് അല്ലാഹുവോട് കൂടെ അദബിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്, എല്ലാ കാര്യത്തിലും. വയൽത്തസിമ തഅലീമ ലികുല്ലി ഷൈ, എല്ലാ സംഗതിയെയും ആദരിക്കലിനെ നിർബന്ധമാക്കുകയും ചെയ്യണം, ഓൻ്റെ അടുക്കൽ നിസാരനായ ഒന്നും ഉണ്ടാവാൻ പാടില്ല. വയഹ്ഫദൽ ഹുർമത ഫീ കുല്ലി ഷൈ, ഓരോരോ സംഗതിയിലും അതാതിൻ്റെ ഹുർമത്തിനെ ആദരവിനെ സൂക്ഷിക്കലും ഓൻ്റെ മേൽ നിർബന്ധമായ കാര്യമായതാണ്.
فإن خل بشيء من هذه الأمور وعصى ألا ذب مع ربي فليبادر بالتوبة والاعتذار مع الذلة والانكسار. ഈ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനിക്ക് ഒരു ചെറിയ വിട്ടുവീഴ്ച ഒരുവക്കൽ നിന്ന് വന്നു പോയാൽ അള്ളാഹുവിനെ ശ്രദ്ധിക്കുക. അല്ല ശ്രദ്ധിക്കാൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും അള്ളാഹുമായി അള്ളാഹുവിനുമായി പരിഗണിക്കേണ്ട കുറേ അദബുകളുണ്ട്. മശായിഖന്മാരുമായി ബന്ധപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ കുറേ അദബുകൾ സുഹൃത്തുക്കളുമായി ചെയ്യേണ്ടതുണ്ട്. ഇത് മൂന്നുമല്ലാത്തവരുമായി ചെയ്യേണ്ട കുറേ അദബുകളുണ്ട്. ഓരോന്നിനും അതാതിൻ്റെ നിലവാരത്തിൽ പെരുമാറണം. അതാണല്ലോ അദബ്. ആ അദബ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോയി കഴിഞ്ഞാൽ ഫല്യുബാദിർ ബിത്തൗബ, അവൻ തൗബ കൊണ്ട് ഉളരട്ടെ. വല്ലേറ്റിദാർ, എതിർ പറയല്ല തൊട്ടും. മഅദില്ലത്തി വല്ലിങ്കിസാർ, നിസ്സാരതയോട് കൂടെയും മനസ്സ് പൊട്ടവരോട് കൂടെയും. എന്ത് അദബിന് എതിരായത് വന്നു പോയാലും അള്ളാഹുവോടാണെങ്കിലും മഖ്ലൂക്കുകളോടാണെങ്കിലും മഖ്ലൂക്കുകളിൽ നിന്ന് മശായിഖന്മാരോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും രണ്ടുമല്ലാത്തവരോടാണെങ്കിലും ആരോടാണെങ്കിലും അദബിനേക്ക് വങ്ങം വന്നോ, ഉടനെ തൗബ ചെയ്തോളണം, മനസ്സ് പൊട്ടി പറഞ്ഞോളണം. ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. فَإِنَّ التَّوْبَةَ إِلَى وَقْتٍ آخَرَ إِنْ قَطَعَتْ عَنْهُ الْإِمْدَادَاتُ وَاسْتَوْجَبَ الطَّرْدَ وَالْبِعَادَ. ഇനി അവൻ തൗബ ചെയ്യലിനെ തൊട്ട് അവൻ്റെ വക്കൽ നിന്ന് വന്നു പോയ സൂഅല്ലദബ്, ഇൻഷാല്ലാഹ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, ആ സൂഅല്ലദബിനെ തൊട്ട് അവൻ തൗബ ചെയ്യലിനെ പിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള ഇംദാദ് അല്ലാഹ് മുറിച്ചു കളയും. അവനെ അല്ലാഹു തആല ആട്ടുകയും അകത്തുകയും ചെയ്യും. പക്ഷേ അത് ഓൻ അറിഞ്ഞോളണമെന്നില്ല. അറിയാതിരിക്കുമ്പോൾ ഓനോനെ നഫ്സിലേക്ക് പലരും സൂചിപ്പിച്ചു കൊടുക്കും, നിന്റെ അടുത്ത് നിന്ന് ആ വാക്ക് വന്നത്, ആ പ്രവൃത്തി വന്നത്, അല്ലെങ്കിൽ നീ ആ സംഗതി ഉദ്ദേശിച്ചത് അത് ശരിയായില്ല എന്ന് പലരും അവന് സൂചിപ്പിച്ചു കൊടുക്കും. പക്ഷേ ഓരത് ഉൾക്കൊണ്ടോളുന്നില്ല. കാരണം അവനിക്ക് അവൻ്റെ ഭാഷ പ്രകാരം അവനിക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുന്നത് ഓൻ അറിഞ്ഞോളുന്നില്ല. വയക്കൂലു, അവൻ പറയും, ലോ കാന ഹാദാ സൂഅ അദബിൻ ലംഗത അനിൽ മദദ്, ഇത് സൂഅല്ലദബായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള സഹായം എനിക്കില്ലാതെ ആവുമായിരുന്നില്ലേ. ഇത് ഓൻ പറയും, വഹാദാ മിൻഹു ജഹിലുൻ കബീഹുൻ യുഫ്ലി ഇലൽ അതബ്, നാശത്തിലേക്ക് ആക്ഷേപത്തിലേക്ക് കൂട്ടുന്ന ഏറ്റവും വലിയ ജഹിലാണ് ഓനീ ന്യായീകരിക്കുക എന്ന് പറഞ്ഞത്. ഇല്ലം തുദ്രികുൽ ഇനായത്ത് മിൻ റബ്ബിൽ അർബാബ്, റബ്ബുൽ അർബാബായ അല്ലാഹുവിൻ്റെ വക്കൽ നിന്ന് ഇവനിക്ക് പ്രത്യേക കരുണാകടാക്ഷം ഉണ്ടായിട്ടില്ലായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ ഇവൻ്റെ കാര്യം പോക്ക് തന്നെയാണ്. ഇതെന്തുകൊണ്ടാണ് ജഹിലാണെന്ന് പറയുന്നത്, ന്യായീകരിക്കുന്നത്? ചെയ്തു പോയ തെറ്റിനെ തൊട്ട് തൗബ ചെയ്താതെ. അത് തെറ്റല്ല, തെറ്റ് എന്ന് പറയുന്നത് അദബ് കേട്, ഇത് അദബ് കേടല്ല എന്ന് മനസ്സിലാക്കണം. എന്തോ അത് ജഹിലാണ്. എന്തുകൊണ്ട്? ഓൻ്റെ സൂ അദബിൻ്റെ സമയത്ത് അവൻ്റെ വക്കൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി വന്നു, വാക്ക് വന്നു, മനസ്സിൽ ഉദ്ദേശിച്ചു, അതിന് ഓൻ സഹായിച്ചതിന് വേണ്ടി. വഅദമി ശുഹൂരിഹി ബിനുക്സാരി കൽബിഹി, അവൻ്റെ കൽബിനിക്ക് നുക്സാൻ വന്നിട്ടുണ്ട് എന്നുള്ള വിഷയം ഓൻ അറിയാതെയും അവൻ അവനെ സഹായിച്ചു. ഇതിലോകാന ആലിമം ബിമഖാദിഇ നഫ്സി ലത്തമഹാ വമന്ദസറ ലഹാ, അവൻ്റെ നഫ്സിൻ്റെ പുതുവ നഫ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉൾക്കൊള്ളുകയാണെങ്കിൽ വന്നു പോയ അദബ് കേട്, അത് അദബ് കേടാണെന്ന് സമ്മതിച്ച് തൗബ ചെയ്യുമായിരുന്നു അവൻ ശരീരത്തെ അവനിക്ക് അനുകൂലമായി ന്യായീകരണവുമായി മുന്നോട്ട് വരുമായിരുന്നില്ല. വലോകാന ആലിഫം ബിറബ്ബിഹി ലശഅറ ബിനുക്സാനി കൽബിഹി, ഈ അദബ് കേട് കൊണ്ടിട്ട് അവനിക്ക് വന്ന നുക്സാൻ അവൻ അറിയുമായിരുന്നു. പക്ഷെ അള്ളാഹുവിനൊക്കെ നുക്സാൻ വന്നിട്ടുണ്ട്, ഓനത് അറിയുന്നില്ല. അതുകൊണ്ട് ഓൻ ജഹാലത്തിൻ്റെയും ജഹിലിൻ്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടി വിവേകമില്ലായ്മയുടെയും അറിവില്ലായ്മയും രണ്ടും കൂടി അവനിക്ക് വന്നുപോയി. എന്താണ് അവൻ്റെ വക്കൽ നിന്നുള്ള വിവേകമില്ലായ്മ? യസൂല്ലദബില്ലദീ സദറമിൻ, അവൻ്റെ വക്കൽ നിന്നുണ്ടായ സൂല്ലദബ്, അത് വിവേകമില്ലായ്മ.
വിവേകമില്ലാത്തത് കൊണ്ടാണ് പറയേണ്ട സമയത്ത് പറയേണ്ടതല്ലാത്ത പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ കരുതി പോകുന്ന വിവേകക്കുറവാണ്. വൽ ജഹലു, അവൻ്റെ വക്കൽ നിന്നുള്ള വിഡ്ഢിത്തരം അറിവില്ലായ്മ. വ മുഖാസമതുഹു അന്നഫ്സിഹി വ ഇൻകാറുഹു അയ്യകൂന മാ സദറ മിൻഹു സൂഉ അദബ്. അവൻ്റെ വക്കൽ നിന്നുണ്ടായത് അദബ് കേടാണ് എന്നുള്ള വിഷയം അവൻ നിഷേധിക്കലും അതോടുകൂടി അവൻക്ക് ന്യായീകരണവുമായി മുന്നോട്ട് വരുന്നതും അവൻ്റെ വിഡ്ഢിത്തരവുമാണ്. പിന്നെ ഓൻ തെളിവായി പറയുന്നത് എന്താ, എനിക്ക് ഞാൻ ചെയ്തത് വിവരദോഷമല്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ സഹായം മുറിച്ചു കളയിൽ കൊണ്ടുവന്ന അറിയുമായിരുന്നല്ലോ, യാതൊരു എനിക്ക് യാതൊരു കുറവും വന്നിട്ടില്ലല്ലോ എന്നവാൻ പറയുന്നത്. അള്ളാഹുവിന് വക്കൽ നിന്ന് ആട്ടലും അകത്തലും ഉണ്ടാവുമായിരുന്നല്ലോ എന്നതാണ് ന്യായമായി പറഞ്ഞത്. ഒരിക്കൽ സംഗതി യഥാർത്ഥത്തിൽ ഇത് തെളിവായി വരൂല. കാരണം ഫഖദ് യുക്തവു അൻഹുൽ മദദു വഹുവ ലാ യശ്ഉർ, അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള സഹായം അവനിക്ക് അള്ളാഹു മുറിച്ചിട്ടുണ്ടാകും, പക്ഷേ അവൻ അത് അറിഞ്ഞോളണമെന്നില്ല. ഏത് പ്രകാരം? നമുക്ക് വളരെ വ്യക്തമായി എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട്, മഹാന്മാർ ധാരാളം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ നല്ല ആരോഗ്യവാനായ മനുഷ്യനാണ്, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു പോകുന്നുണ്ട്, അവൻ്റെ ശരീരത്തിലേക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. പക്ഷേ ഓൻ ആ ക്യാൻസർ ഓൻ അറിയുന്നില്ല. അവർക്ക് സാധാരണ ഉണ്ടാകുന്നത് പോലെ ചില ദോഷമോ പനിയോ എന്തെങ്കിലും എപ്പോഴൊക്കെ ഉണ്ടാവും, അത് മരുന്ന് കുടിച്ചും സുഖപ്പെടും. അവൻ അവൻ്റെ അഹങ്കാരത്തിലായും കൊണ്ട് അവൻ അങ്ങനെ മുന്നോട്ട് പോകും. ഈ വിഷയം ഓൻ അറിയുന്നില്ല. പിന്നെ പറ്റ അവൻ്റെ ശരീരത്തിനെ പിടികൂടി അനങ്ങാൻ കഴിയാത്ത സമയത്ത് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് പരിശോധനകൾ നടത്തുമ്പോൾ അവരാണ് പറയുക, 5-6 വർഷമായി ചുരുങ്ങിയത് ക്യാൻസർ പിടിപെട്ടിട്ട്, ഇനി മരുന്ന് ഫലിക്കൂല. ഇവരറിഞ്ഞു 1 മാസത്തിനുള്ളിൽ മരിച്ചു ചെയ്തു. അവർ രോഗം നേരത്തെ വന്നിട്ടുണ്ട്, അവൻ അറിഞ്ഞില്ല എന്ന മാതിരി സൂഉല്ലദബിൻ്റെ നിസാര, സൂഉല്ലദബിൻ്റെ ലക്ഷണക്കേട് അവനെ പിടിപെട്ടിട്ട് എത്രയോ കാലമായിട്ടുണ്ട്. അത് ഇവനിക്കറിയാത്തത് കൊണ്ട് അവൻ പറയാണ്, എന്ന് ആ ന്യായീകരണമായി പറയാൻ, കാരണം ഓനത് അറിയാത്തത് കൊണ്ടിട്ട്, കാരണം അവൻ്റെ മനസ്സ് അള്ളാഹു തല മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. فقد يقطع المدد عنه من حيث لا يشعر وهو لا يدري ولو لم يكن الا من المزيد. അവനിക്ക് ഏറെ കിട്ടാതെക്കുക, ഒരേ നൃത്തം നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പോരെ അവർക്ക് ചിന്തിക്കാൻ, എനിക്കെന്തോ കുറവ് വന്നിട്ടുണ്ട്, ഇതുവരെ നല്ല വളർച്ചയായിരുന്നു, അള്ളാഹുമായി നല്ല അടുപ്പമായിരുന്നു, പിന്നീട് മർത്തവ കയറിപ്പോകുന്നില്ല എന്ന് ഓൻ ചിന്തിച്ചുകൊണ്ട് തൗബ ചെയ്യേണ്ടതിന് പകരം ഉള്ളത് വലിയതാണെന്ന് മനസ്സിലാക്കി അതിന് അവൻ ന്യായീകരിക്കുന്നത് അവൻ്റെ ജഹാലത്തിൻ്റെ ഭാഗമാണ്. മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നു, അവനിക്ക് അള്ളാഹുവിന്റെ വക്കൽ നിന്ന് ഒരു നിർപ്പട നിന്നോ, പുതിയതായിട്ട് ഒന്നും അവനിക്ക് മഖാമുകൾ വരുന്നില്ല, അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള അടുപ്പം കൂടുന്നില്ല എങ്കിൽ തന്നെ അത് അവനിക്ക് ലഖാന കാഫിയ, അതെന്നെ ഓനക്ക് മതി. ഒരാൾ സിയാദത്തിലല്ലെങ്കിൽ അവൻ നുക്സാനിലാണെന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത്. ഒരാളുടെ ദിവസം ഇന്നലത്തിനേക്കാൾ ഇന്ന് ഉഷാറായില്ല, ഇന്നലത്തെ അതേ അവസ്ഥയിലോ അതിലോ മോശമാണെങ്കിൽ അവൻ പരാജയത്തിലാണെന്ന് പറയുക. എത്രത്ര ഉദാഹരണങ്ങളുണ്ട് നമുക്കറിയാം. എല്ലാവർക്കും അറിയുന്ന ഒരു സാധാരണ ഉദാഹരണം, നമ്മുടെ ചെറിയ ആദ്യ കാലത്ത് ഇവിടെ ടെലിഫോൺ വന്ന കാലത്ത് ഏറ്റവും നല്ല ടെലിഫോണായി എണ്ണിരുന്നത് നോക്കിയ എന്ന കമ്പനിയുടെ ടെലിഫോണായിരുന്നു. പക്ഷേ പിന്നീട് പല മാറ്റങ്ങളും വന്നപ്പോൾ ആ മാറ്റം പെട്ടെന്ന് ഉൾക്കൊണ്ട് നോക്കിയ കമ്പനിക്കാർ വളരാതെ വന്നപ്പോൾ അവർ ആ ഒരൊറ്റ നൃത്തത്തിൽ വന്നതുകൊണ്ട് തന്നെ പിന്നീട് വലിയ സിയാദത്തുള്ള മറ്റുള്ള കമ്പനികൾ മുന്നോട്ട് വരികയും ഇവർ പറ്റ താന്നു പോവുകയും ചെയ്തു. ഇങ്ങനെ എത്രത്ര ഉദാഹരണങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പത്രത്തിൽ കണ്ടു, ഫിലിമിൽ ഒരു കമ്പനി ഫോട്ടോ എടുക്കുന്ന ഫിലിം, അതിൻ്റെ നിർമ്മാതാക്കൾ ഫോട്ടോ എടുക്കുന്ന കാലത്ത് കൊടക് എന്താ പേരുള്ളത്, അത് ഏറ്റവും വലിയതായിരുന്നു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്തതായിരുന്നു.
പിന്നീട് കാലോചിതമായി അവർ മാറാതിരുന്നപ്പോൾ അവർ പാപ്പറാവേണ്ടി വന്നു, മസ്ജിദ് ഉണ്ടായില്ല. അപ്പൊ മസ്ജിദ് ഇല്ലാതെ ഒരു സ്ഥാനത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ, അതുപോലെ ഫോണിന്റെ കമ്പനിക്കാർ വരുമെന്നോർ നമുക്കറിയാം, അത് ആദ്യകാലത്ത് വലിയ പേരായിരുന്നു 3G. അങ്ങനെ ആ 3G എന്ന പേരിൽ പല സ്ഥാപനങ്ങൾ തന്നെ തുടങ്ങിയിരുന്നു. പിന്നെ 4G, 5G ആയി പലതായി വന്നു. ആ മാറ്റത്തിനനുസരിച്ച് കേറ്റം ഇല്ലാതിരുന്നുവെങ്കിൽ ജിയാദത്തിലല്ലെങ്കിൽ അവൻ നുക്സാനിലാൽ, അത് ഈ മുരീദിന്റെ അദബ് കേട് കൊണ്ടിട്ട് അതിന്റെ ശിക്ഷ വന്നത് അറിയാതെ ആകുമ്പം അവൻ പറയും, എനിക്ക് യാതൊരു കുറവുമില്ലല്ലോ, ആ കുറവില്ലല്ലോ എന്ന് ന്യായീകരണവൻ അവൻ പറയുന്നത് അവർക്ക് കുറവ് പിടിപെട്ടതിനെ മോനത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനുമേലാൻ. പിന്നെ ഈ അദബില്ലാത്ത മുരീദ് പറയുന്നത് എന്താ, എന്നെ അല്ലാഹു തആല അകത്തിയിട്ടില്ല, ആട്ടിയിട്ടില്ല. മഹാനായ ഇമാം സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവനെ ബഴ്ദിന്റെ മക്കാമിൽ അവനെ നിർത്തപ്പെടും, ആട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ടാകും, പക്ഷെ ഓന ആട്ടി ഓടിച്ചവനാണ് എന്നുള്ള വിവരം ഓൻ അറിയില്ല. ഓ മനസ്സിലാക്കും, ഓ മഹല്ലുൽ ഖുർബിലാണ്. കാരണം ഖുർബ് ബഴ്ദിന്റെ മർത്തബകൾ അറ്റമില്ലാത്തതാണ്. ഏതൊരു കുറുബിലുള്ള മക്കാമും അതിൻ്റെ ശേഷം വരാൻ പോകുന്നത് അതിനേക്കാളും എത്രയോ വലിയതാണ്. മുമ്പ് പലപ്പോഴായി നാം പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കൽബിൻ്റെ മേലിൽ കറ വീഴുന്നു, അതുകൊണ്ട് ഓരോരോ ദിവസവും ഞാൻ 70 തസ്ബീഹ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, മറ്റൊരു ഭാഗത്തിൽ 100 ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. മഹാന്മാരുടെ കാരണം പറഞ്ഞത് എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരോ ദിവസവും അല്ലാഹുമായി അടുത്തുകൊണ്ടിരിക്കുകയാ, ഓരോരോ ദിവസവും അടുത്ത് വരുമ്പോൾ അതിൻ്റെ മുമ്പ് എന്തുകൊണ്ട് അകന്നു പോയി, ഇത്ര അടുത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ അതിനേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാണ്. ഇതന്നെയല്ലേ മഹാന്മാർ പറയുന്നത്, ശേഷമുള്ളതിലേക്ക് ചേർത്തിക്കൊള്ളുക നോക്കുമ്പം അള്ളാഹുവിനെ തൊട്ട് അടുത്തവനാണെന്ന് പറഞ്ഞിരുന്ന മർത്തബ അത് അകന്നതായി പോയി. ഇനി അല്ലാഹു തആല ഒരാളെ അടുപ്പിച്ചില്ല, അകത്തി എന്നതിനേക്ക് തെളിവ് എന്തെന്നെ മതി, അവനെയും അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളുടെയും ഇടയിൽ അല്ലാഹു തആല അണുവിച്ചിട്ട് കൊടുത്തു. ഇത് തിർക്കുൽ അബ്ദി മാ ഹവാഹു വശവാതി മിൻ അലാമത്തിൽ ഇഹ്മാലി വഇഖ്റാജിൽ അബ്ദി അൻ ഹവാഹു വമാ തർക്കനു ഇലൈഹി നഫ്സു മിൻ അലാമത്തിൽ ഇഅ്തിനായി വൽഇഖ്ബാൽ. ഒരു അടിമയെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇച്ഛാനുസരണം വിട്ടുകൊടുത്തു, അവന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് പ്രത്യേകമായ നിയന്ത്രണമില്ല. അല്ലാഹു നിയന്ത്രിക്കണേതാ, ഓൻ ദുനിയാവിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏതുണ്ടോ അത് മുഴുവനും അവൻ സംഭാവനയ്ക്ക് അല്ലാഹു വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ആ ദുനിയാവുമായി കെട്ടിമറിയേണ്ട ശോകലാവേണ്ട അവസ്ഥ അവനക്ക് എത്തിപ്പെട്ടു. ഇതന്നല്ലേ അല്ലാഹു തൊട്ടാകുന്നു എന്നുള്ള തെളിവ്. നേരെ മറിച്ച് ഒരു മനുഷ്യനെ അവന്റെ ഹവനെ തൊട്ട് അല്ലാഹു പുറപ്പെടുവിച്ചു, അവന്റെ മനസ്സുദ്ദേശിക്കുന്ന കാര്യങ്ങളെ തൊട്ട് അല്ലാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് ഇബാദത്തിലേക്ക് മഹത്വക്കളിലേക്ക് അല്ലാഹുലേക്ക് അടുപ്പം കൊടുക്കുകയാണെങ്കിൽ അതാണല്ലോ അല്ലാഹുലേക്ക് മുന്നിടലിന്റെയും അല്ലാഹു അടുപ്പിക്കലിന്റെയും അടയാളം. അങ്ങനല്ലാതെ സാവകാശം അവനെയും അവന്റെ മുരീദുമാരെയും ദുന്യാവുമായി സ്വകലാക്കി വിട്ടു. ഇത് തന്നെ പോരെ അല്ലാഹുവിനെ തൊട്ട് അകന്നു എന്ന് എനിക്ക് തെളിവ്. അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ഭാഗത്തിൽ നിന്ന് ഇവനിക്ക് പരീക്ഷണം നേരുന്നില്ല, മദദുകൾ അല്ലാഹു മുറിച്ചു കളഞ്ഞിട്ടില്ല, അല്ലാഹു ആട്ടിയിട്ടില്ല എന്നതിനിക്ക് അങ്ങനെയുള്ള വ്യക്തി പറ്റിയാണ് മുഅഫഖ്. ആ തൗഫീഖിന്റെ അടയാളങ്ങൾ മൂന്നാണ്. ഒന്ന്, സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കാതെ ഇവന്റെ വക്കൽ നിന്ന് പല സൽക്കർമ്മങ്ങളും വന്നു പോവുക, അതിനേക്കുള്ള എല്ലാ വാതിലുകളും ഇവന്റെ വക്കൽ നിന്ന് തുറന്നു കൊടുത്തു, അവൻ ചെയ്യുന്നത് മുഴുവനും സൽക്കർമ്മം, അതിന് എളുപ്പമായി വരിക. അതുപോലെ ദോഷം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ പോലും ദോഷം ചെയ്യാൻ കഴിയാതിരിക്കുക.
അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇഫ്തിഖാർ, അഭയം തേടുക. അള്ളാഹുലേക്ക് ഏത് സമയത്തും അന്യായം ഇവനെ സംബന്ധിച്ചുള്ള പോരായ്മ, ഇവന്റെ സ്വന്തം പോരായ്മകൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് മൂന്നുമാണ് ഒരു മനുഷ്യൻ നന്നായി സൽക്കർമ്മം ധാരാളം ചെയ്യാൻ കഴിയുക, തെറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക, അള്ളാഹുലേക്ക് ഏത് സമയത്തും അഭയം ചെയ്യാനൊക്കും. എല്ലാ വിഷയങ്ങളും അള്ളാഹുമായി അടുക്കുക, അള്ളാഹുലേക്കുള്ള ഇവൻ്റെ ദാരിദ്ര്യം അങ്ങനത്തെയുള്ള വാതിൽ തുറന്നു കൊടുത്ത് അള്ളാഹുവിനോട് ഇവൻ മുനാജാത്ത് ചെയ്യുക. നേരെ മറിച്ച് നിസ ഇവനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് ഉദവി കേടുണ്ട്, ഹിദിലാനുണ്ട്, നിസാരമാക്കലുണ്ട് എന്നതിൻ്റെ അടയാളം എന്താ? ഇവനിക്കിത് തഅസ്സുറു തഅതി അലൈക്, നിന്റെ മേൽ സൽക്കർമ്മങ്ങൾ വളരെ പ്രയാസമാകുക, മസ്അഇഫിയ, അത് ചെയ്യണമെന്ന് വളരെ ആഗ്രഹം പ്രകടിപ്പിക്കലോടുകൂടെ. ഇവർക്ക് ചില പല സൽക്കർമ്മവും ചെയ്യണം എന്നോ ആഗ്രഹമുണ്ട്, അതിന് വേണ്ടി എത്ര ശ്രമിച്ചാലും അത് ചെയ്യാൻ കഴിയാതിരിക്കുക. എന്നും അവൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് തഹജ്ജുദ് നിസ്കരിക്കണം, പക്ഷേ ആ സമയത്ത് ഉണർന്നാൽ പോലും എഴുന്നേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തോഫിയൊക്കെ ഉണ്ടാവില്ല. അതുപോലെ എല്ലാ നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കണം, എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നിസ്കരിക്കണം, അല്ല സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണം എന്നുള്ള പല ആഗ്രഹങ്ങളും ഓനുണ്ട്, പക്ഷെ നടക്കണില്ല. അതുപോലെ ദോഷങ്ങൾ ഇവൻ ഉദ്ദേശിക്കാതെ തന്നെ ഇവൻ ദോഷത്തിൽ അകപ്പെട്ടു പോകുക. അതുപോലെ അള്ളാഹുവോട് മനസ്സ് തുറന്ന് ഇവൻ്റെ ദാരിദ്ര്യം പറയലിനിക്ക്, ഇവൻ്റെ മനസ്സിൻ്റെ ഫത്ഹിനെ സംബന്ധിച്ച് പറയാൻ അവനിക്ക് സൗഫീക്കില്ലാതിരിക്കുക. ഈ മൂന്ന് ലക്ഷണങ്ങളാണ് ഇവൻ ഉദവിക്കെട്ടവനാണ് എന്നതിൻ്റെ അടയാളം, സൂല്ലതബിൻ്റെ ആളാണ് എന്നതിൻ്റെ അടയാളം. മഹാന്മാർ പറയുന്നു, വല്ലത പുലഹു മൗക്കിയുൻ അവൈമും ഫിത്തസൗഫി റന്തി. അവിടെ തഫ്സീറിൽ ഈ ഹദീസ് വിശദീകരിക്കുന്നോർത്ത് റന്തി ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. റന്തി പറയാണ്, വല്ലാത പുലഹു മൗക്കിയുൻ അലീമും ഫി തസവ്വുഫി, തസവ്വുഫിൽ അദബിനിക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട്. വലിദാലിക കാല അബു ഹഫ്സ് റളിയല്ലാഹു അൻഹു അത്തസവ്വുഫു കുല്ലുഹു അദബ്. തസവ്വുഫ് എന്ന് പറഞ്ഞാൽ തന്നെ അദബാണ്. ലികുല്ലി വഖ്തിൻ അദബുൻ വകുല്ലി ഹാലിൻ അദബും വലികുല്ലി മഖാമിൻ അദബുൻ. എല്ലാ സമയത്തിനും ഓരോരോ അദബുകളുണ്ട്, ഓരോരോ അവസ്ഥക്ക് അദബുണ്ട്, ഓരോരോ മഖാമിന് അദബുണ്ട്. ഫമൻ ലസിബ ആദാബൽ ഔഖാത്തി മബലഗ മബലഗ റിജാൽ. ഓരോരോ സമയത്തും അതാത് ആദാബിനെ ആരെങ്കിലും ലാസിമാക്കി കഴിഞ്ഞാൽ അവൻ വലിയ മഹത്തുക്കളുടെ സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയും. വമൻ ലയ്യഅൽ ആദാബ ഫഹുവ ബഈദുൻ മിൻ ഐസയുന്നുൽ ഖുർബ വമർദൂദുൻ മിൻ ഐസയുന്നുൽ ഖബൂല. അദബിനെ പാഴാക്കി കഴിഞ്ഞാൽ അവൻ അടുക്കുമെന്ന് മനസ്സിലാക്കുന്ന ഭാഗത്തു കൂടെ അവൻ അകലാനാണ് സാധ്യത. അതുപോലെ അംഗീകരിക്കുമെന്ന് മനസ്സിലാക്കുന്ന ഭാഗത്തിൽ കൂടെ ആട്ടി ഓടിക്കപ്പെടാനുമാണ് കാര്യം സാധ്യത. وقال ابو عبد الله بن خفيف قال لي رويم يا بني اجعل عملك ملحا وادبك دقيقا. ابو عبد الله بن خفيف എന്ന മഹാൻ പറയുന്നു, എന്നോട് എൻ്റെ ഷെയ്ഖ് പറഞ്ഞു, എൻ്റെ പൊന്നുമകനെ നിന്റെ അമലിനെ നീ ഉപ്പാക്ക്, നിന്റെ അദബിനെ ദഖീഖാക്ക്. ഒരു റൊട്ടി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പ്രധാന ഭാഗം പൊടിയാണ്, അത് അദബായിരിക്കണം. അതിന് രസം കൊടുക്കുന്ന സംഗതിയാണ് മിൽഹ്, അത് നിന്റെ ജോലിയാക്കി മാറ്റിയാൽ മതി, നിന്റെ അമലാക്കിയാൽ മതി. അമലിൻ്റെ സ്ഥാനത്താവട്ടെ, നിന്റെ അമലുകൾ ഉപ്പിൻ്റെ സ്ഥാനത്തും അദബ് പൊടിയുടെ സ്ഥാനത്തുമാവട്ടെ. പഴയകാലത്ത് നമ്മൾ മലയാളത്തിൽ പറയലുണ്ട്, കാ പണി മുക്കാ ചൊർക്ക്. അപ്പൊ അത് അമലുകൾ കാല് മതി, പക്ഷേ അതിൻ്റെ ചൊർക്കൂട്ടുന്ന സംഗതികൾ അദബുകൾ ഓരോരോ സമയത്തും പാലിക്കുക, അതാണ് മുക്കാൽ ഭാഗവും വേണ്ടത്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് സൈസ് അദബുണ്ട്. അള്ളാഹുവോട് കൂടെയുള്ള അദബ്, മശായിഖന്മാരോട് കൂടെയുള്ള അദബ്, സുഹൃത്തുക്കളോട് കൂടെയുള്ള അദബ്, അള്ളാഹുവോട് കൂടെയുള്ള അദബ്. പ്രധാന ഭാഗം അള്ളാഹ് പറഞ്ഞത് മുഴുവനും ചെയ്യുകയും അള്ളാഹ് വിരോധിച്ചത് മുഴുവനും വിരോധിക്കുകയും ചെയ്യലോട് കൂടെ തന്നെ അവൻ്റെ ഓരോരോ നഫസുകളും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി ചെലവഴിക്കുക. അതോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്ത് തന്നെ ഒരു മനുഷ്യനിൽ ചെയ്താലും അതിനെ സംബന്ധിച്ച് യാതൊരു ആക്ഷേപവും
അള്ളാഹിനോട് പറയാതിരിക്കുക, ആക്ഷേപം കൊടുക്കുക, ഇതെന്തിനെ പഠിച്ചോലെ ഇങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യമില്ലാതിരിക്കുക. ധാരാളം മഹാന്മാർ എല്ലാ വ്യാഖ്യാതിക്കും, ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇബ്നു അബ്ബാദുർ റംദി, ഇവരെല്ലാം വളരെ വ്യക്തമായി ധാരാളം പേജുകൾ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട റന്തി തങ്ങൾ പറയുന്നു, സൂഫിയ വലദും സഗീർ, ഒരു സൂഫിൻ്റെ കുട്ടി കാണാതെ ആയിപ്പോയി. 3 ദിവസമായിട്ടും കുട്ടിൻ്റെ യാതൊരു വിവരവുമില്ല. അങ്ങനെ ആരോ വന്ന് ചോദിച്ചു, നിങ്ങളെ കാണാതായ കുട്ടിയെ തിരിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് അള്ളാഹ് ഒന്ന് ചോദിച്ചുകൂടെ, ഒരു ദുആ ചെയ്തുകൂടെ? فقال ابو صوفي പറഞ്ഞു, ഇഅ്തിറാദി അലൈഹി ഫീമാ ഖലാ അഷദ്ദു അലയ്യ മിൻ ദഹാബി വലദി, അല്ലാഹു തആല എൻ്റെ മേലിൽ വിധിച്ചതായ ഒരു ഖലാഹ് ചെയ്തതായ ഒരു കാര്യം, ആ കാര്യം അല്ലാഹുവിൻ്റെ മേലിൽ ഞാൻ ഇഅ്തിറാദാക്കുക, അത് എൻ്റെ കുട്ടിക്ക് പോയതിനേക്കാളും എനിക്ക് വലുതാണ്. അവൻ്റെ പഠിച്ചവനെ എൻ്റെ കുട്ടിനെ കാണാതായി പോയല്ലോ, നീ എന്തിനെ എൻ്റെ കുട്ടിനെ ഇങ്ങനെ പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിത്തീർത്ത്, അതുകൊണ്ട് എൻ്റെ കുട്ടിനെ തിരിച്ചുകൊണ്ടാ എന്ന് പറയൽ എനിക്കത് വലിയ ഗൗരവമാണ്. അവിടെ ഞാൻ ആ നിലക്ക് ഏറ്റിരാതിൻ്റെ രൂപത്തിൽ അള്ളാഹോട് ഞാൻ ചോദിക്കുന്നില്ല. അതുപോലെ കാലം ബാഗുസാദ സയ്യിദന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അതിനത്തു ദമ്പാ, ഞാനൊരു ദോഷം ചെയ്തു, അതിൻ്റെ പേരിൽ 60 കൊല്ലമായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ആ വിഷയം, ആ ചെയ്തു പോയ തെറ്റിൽ നിന്ന് അള്ളാഹു തൗബ ചെയ്യാൻ വേണ്ടി ഞാൻ ധാരാളം ഇബാദത്തുകളിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുകയുമാ. ഫഖീലഹു അമാദാലിക ദമ്പു, എന്താണ് ആ ദോഷം? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പറഞ്ഞു പോയി, ഒരു സംഗതി സംഭവിച്ചപ്പം അത് അങ്ങനെ ആയെങ്കാൽ വേണ്ടില്ലായിരുന്നു, ഇങ്ങനെയല്ല മറ്റൊരു രൂപത്തിലായാൽ വേണ്ടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പോയി. അത് അള്ളാഹു ഖലാഖിയതിനെ, അള്ളാഹുവിൻ്റെ നടത്തിപ്പിനെ ചോദ്യം ചെയ്യുന്ന വാക്കായി പോയി ലൈത്തഹൂക്കാൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇസ്തിഗ്ഫാറിന് വേണ്ടി, തൗബക്ക് വേണ്ടി ഞാൻ 60 കൊല്ലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മേലിൽ യാതൊരു നിൽക്കും ഇത്തിറാദാക്കാതിരിക്കുക. وقال بعض السلف لو كرل جسمي بالمكاريل كان احب الي من ان اقول لشيء كالله ليته لم يقلي. എൻ്റെ ജീ ശരീരം മുഴുവനും കത്രിക കൊണ്ട് വെട്ടി 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 വഴി മുറിക്കപ്പെടുകയാണെങ്കിൽ അതാണ് എനിക്കിഷ്ടം. വല്ല വസ്തുവിനെ സംബന്ധിച്ചും ലൈതഹൂലം യഖ്ലി, അത് അള്ള വിധിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ എന്ന് ചില മഹാന്മാർ പറഞ്ഞു. അതുപോലെ ഏറ്റവും കൂടുതൽ അദബ് പാലിക്കേണ്ടതാണ് മശായിഖന്മാരോട് കൂടെ. ധാരാളം അദബുകൾ മഹാന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട അതപകടാണ് അവരെ ആദരിക്കുകാതിരിക്കുക, ബഹുമാനിക്കാതിരിക്കുക, അവർ എന്തെങ്കിലും ഒരു സൂചന നൽകിയാൽ ആ സൂചനയെ സ്വീകരിക്കാതിരിക്കുക, അവരെ ഒക്കൽ നിന്ന് എന്തെങ്കിലും വന്നു പോയാൽ അവരോട് ചോദ്യം ചെയ്യുക. മഹാന്മാർ പറഞ്ഞു, ഉക്കൂക്കുൽ ഉസ്താദീന ലാ തൗബത്തല, ഉസ്താദന്മാരെ വെറുപ്പിച്ചാൽ അതിനിക്ക് തൗബല്ല. ഉക്കാലോ അയ്ലൻ മങ്കാല ലി ഉസ്താദിഹി ലിമ ലാ യുഫ്ലിഹു, ഓൻ്റെ ഉസ്താദിനോട് ഉസ്താദ് ചെയ്തതോ ഇവനോട് ചെയ്യാൻ കൽപ്പിച്ചതോ ആയ ഏതെങ്കിലും വിഷയത്തെ പറ്റി ലിമ, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ പിന്നോ വിജയിക്കൂല. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം ഖുശൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ സ്വഹിബ ശൈഖൻ മിന സുയൂഖി സുമ്മ തറള അലൈഹി ബിഖൽബിഹി ഫഖദ് നഖല അഹദ സുഹബ വജബത്തു അലൈഹി തൗബ. ഒരു ശൈഖിനോട് കൂടെ ഒരാൾ സുഹബത്ത് കെട്ടി, അതിനാളെ മഹാന്മാർ പറഞ്ഞു, ഒരാളെ ശൈഖ് ആക്കണമെങ്കിൽ അയാളെ സംബന്ധിച്ച് 100% പഠിച്ചു, ശൈഖന്മാർക്കുള്ള എല്ലാ നിബന്ധനയും ഒത്ത ആളാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം മാത്രമേ ഒരാൾ ശൈഖാക്കാൻ പാടുള്ളൂ. ശൈഖാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ കൂടത്തിൽ കൂടരുത്.
അങ്ങനെ ശൈഖാണെന്ന് 100% ബോധ്യപ്പെട്ടതിന് ശേഷം ഒരാളോട് അയാളെ ശൈഖാക്കി വെച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ വക്കൽ നിന്ന് ഇവൻ പഠിച്ചതിൻ്റെ എതിരെന്തെങ്കിലും വന്നു പോയാൽ അത് വിളിച്ചു ചോദ്യം ചെയ്യാനും പാടില്ല. കാരണം ഇവൻ പഠിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ മദ്ഹബ് വേറായേക്കാം, ഏതെങ്കിലും പ്രധാനപ്പെട്ട കൗലുകൾ പിടിച്ചുകൊണ്ടായിരിക്കാം അമൽ ചെയ്യുന്നത്. ഒരു നിലക്കും ചോദിക്കാൻ പാടില്ല. അതുപോലെ പിന്നെ ആ ശൈഖിനെ ഒഴിവാക്കരുത്. അതുപോലെ തന്നെ ആ ശൈഖിൻ്റെ മുന്നിൽ ശൈഖ് ആളായും കൊണ്ട് പഠനത്തിനും പഠിപ്പിക്കലിനും ത്വരീഖത്ത് കൊടുക്കലിനും ഇവൻ മുന്നേറാൻ പാടില്ല. ഇങ്ങനെ ധാരാളം മദബുകൾ ശൈഖോട് കൂടെ മുരിതന്മാർ പാലിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ശൈഖ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളല്ലാതെ ഇവന്റെ കാര്യം നഫ്സിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു കാര്യത്തിനും ഇവൻ മുന്നോട്ട് പോവരുത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദിഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലയ്യനാല റജുലു ദർജത സ്വാലിഹീന ഹത്താ യജൂദ സിത്ത അഖബാത് ഉലാഹ അൻ യുഗ്ലിക ബാ യഗ്ലക ബാബൽ ഇസ്സി വയഫ്തഹ ബാബൽ ദുല്ലി. ഒരാള് ആറ് കടമ്പകൾ മുറിച്ച് കടന്നെങ്കിൽ മാത്രമേ അവനിക്ക് അല്ലാഹു തആലാന്റെ സ്വാലിഹീങ്ങളായ ഔലിയാക്കളെ മർത്തബത്താൻ കഴിയുകയുള്ളൂ. ഒന്ന്, അവൻ വലിയ പൊന്ത ഇസ്സത്തിന്റെ വാബ് അടക്കണം, എന്നിട്ട് ഓനെ നിസാരയുടെ വാതിൽ തുറക്കണം. രണ്ട്, ന്യായമത്തിന്റെ വാതിൽ അടക്കണം. ശിദ്ദത്തിന്റെ വാബ് ഗൗരവത്തിന്റെ വാതിൽ അവൻ എടങ്ങറായി ജീവിക്കുന്ന വാതിലും തുറക്കണം. മൂന്നാമത്തത് സമാധാനത്തിൻ്റെ റാഹത്തിൻ്റെ റെസ്റ്റിൻ്റെ വാതിൽ അവൻ അടക്കണം, അധ്വാനത്തിൻ്റെ വാതിൽ തുറക്കണം. നാല്, അയ്യഗലിക ബാബൻ നൗ ഉറക്കിൻ്റെ വാബിൽ അവൻ അടക്കണം, എന്നിട്ട് ഉറക്കു വയ്ക്കുന്ന വാബ് തുറക്കണം. അഞ്ച്, അവൻ ഇനന്റെ വാബിനെ അടക്കണം, ഫക്കറിൻ്റെ വാബിനെ തുറക്കണം. ആറ്, അതുപോലെ ആഗ്രഹങ്ങളുടെ വാബിനെ അവൻ അടക്കണം. ഇശ്ചെയ്ത മരണത്തിന് വേണ്ടി തയ്യാറാകുന്ന വാതിലിനെ അവൻ തുറക്കണം. ഏത് സമയത്തും മരണമായിരിക്കണം അവൻ്റെ മുമ്പിൽ ഉണ്ടാവേണ്ടത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖവാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാൻ ലബനാനിലെ ഒരു പർവ്വതത്തിലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു അവിടെ ഒരു ഉറുമാമ്പഴത്തെ കണ്ടു. കണ്ടപ്പോൾ അത് ഞാൻ ആഗ്രഹിച്ചു, ഞാനത് തിന്നാൻ വേണ്ടി ഒരുങ്ങി. അങ്ങനെ ഞാൻ അതെടുത്തു, ഒന്നിനെ ഞാൻ പറിച്ചെടുത്തു, അതിന് ഞാൻ പൊട്ടിച്ചു. പൊട്ടിച്ച് നോക്കുമ്പം വായിൽ ഒഴിച്ച് നോക്കുമ്പോൾ നല്ല പുളിയാണ്. ഞാനത് ഒഴിവാക്കി, ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ വഴിയിലുണ്ട് ഒരാൾ കിടക്കുന്നു, അദ്ദേഹത്തിൻ്റെ കടുന്നലുകൾ പൊതിഞ്ഞ് കുത്തി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം കടുന്നലുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കിടന്ന് അയാളെ കുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അസ്സലാമു അലൈക്. വക്കാല വാലൈക്കു സലാം. ആ കിടക്കുന്ന ആളോട് ഇബ്രാഹിം ഖവാസ് പറയാണ്, ഞാൻ സലാം പറഞ്ഞു, അയാൾ സലാം മടക്കി. വാലൈക്കു സലാം യാ ഇബ്രാഹിം എന്ന് അമ്മറോടി പറഞ്ഞു. ഇബ്രാഹിം ഖവാസാണ് കാര്യമായ വലിയ. അപ്പൊ ഞാൻ ചോദിച്ചു, കൈഫ അറഫ്തനി, നിങ്ങൾക്ക് എന്നെങ്ങനെ മനസ്സിലായി? അയാൾ പറഞ്ഞു, മൻ അറഫല്ലാഹ തആല ലം യഖഫ് അലൈ ശൈ ലം യഖ്ഫി അലൈ ശൈ, ആരെങ്കിലും അല്ലാഹു തആല അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മേൽ ഒന്നും ഖഫിയായി വരൂല. ഫഖുൽതു അറാലക ഹാലം മഅ അല്ലാഹ് ഫലോ സഅൽതഹു അൻ യഹ്മിയക വയഖിയക മിൻ നാദിഹി സനാബീർ. നിങ്ങൾക്ക് നല്ലൊരു അവസ്ഥ ഉണ്ടല്ല അള്ളാഹുവോട് കൂടെ, നിങ്ങൾക്ക് അള്ളാഹുവിനോടൊന്ന് ചോദിച്ചുകൂടെ ഈ കടുന്നലുകളെ തൊട്ട് നിങ്ങളൊന്ന് കാക്കാൻ വേണ്ടി. വക്കാല, അപ്പൊ ആ കെടുക്കുന്ന കടുന്നൽ കുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഈ ഉറുമാമ്പഴത്തിന്റെ ആഗ്രഹം ഒഴിവാക്കി തരാൻ വേണ്ടി ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ? എന്തുകൊണ്ടെന്നാൽ ഫ ഇന്നലദ് അർറുമാനി യജിദുൽ ഇൻസാന അലമഹു ഫിൽ ആഖിറ. ഈ ആരാന്റെ ഉറുമാമ്പഴം പൊട്ടിച്ചെടുത്ത് അത് തിന്നാൻ ശ്രമിച്ചതിൻ്റെ കുറ്റം, അത് മനതിൻ്റെ വേദന ആഖിറത്തിൽ വെച്ചാണല്ലോ ഒരു മനുഷ്യനെത്തിക്കുക. ഈ കടുന്നലുകളുടെ കുത്തിന്റെ വിഷമം അത് ദുന്യാവിൽ അനുഭവിക്കുന്ന വിഷമല്ലേ, ഇതിനേക്കാളും വലിയ വിഷമം നിങ്ങൾ ചെയ്തതാണ്, അത് നീക്കാൻ വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു ചോദിച്ചൂടെ? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു,
وقد اشتد خوف السلف رضي الله عنهم من تناول لذائذ الأطعمة وتمرين النفس عليها. ബഹുമാനപ്പെട്ട മഹത്തുക്കളായ സലഫു സ്വാലിഹീങ്ങൾ, അവരുടെ ഏറ്റവും വലിയ പേടിയുള്ള കാര്യമായിരുന്നു, ശക്തമായ പേടിയായിരുന്നു അവർക്ക് ഏറ്റവും രസമുള്ള ഭക്ഷണങ്ങൾ ഭക്ഷിക്കലും അതിൻ്റെ മേലെ നഫ്സിനെ പരിചയപ്പെടുത്തലും. നല്ലത് കിട്ടിയാൽ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കൂല. അത് ശക്കാവത്തിന്റെ അടയാളമാണെന്ന് അവർ കാണുകയും ചെയ്തിരുന്നു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവനിക്ക് അള്ളാഹു അവന്റെ നഫ്സിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും നല്ല നല്ല ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതാണ്. എത്രത്തോളം ഹത്താറുവിയ അന്ന വഹബ് ബിനു മുനബ്ബഹിൻ റളിയല്ലാഹു അൻഹു, വഹബ് ബിനു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു റിവായത്ത് പരിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാനവർകൾ പറഞ്ഞു, ആ നാലാ ആകാശത്തിൽ വെച്ച് രണ്ട് മലക്കുകൾ കൂട്ടിമുട്ടി, രണ്ടിൽപ്പെട്ട ഒരാൾ കണ്ടുമുട്ടി, രണ്ടിൽപ്പെട്ട ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, മിന്നൈന, എവിടുന്നാ വരുന്നത്? ഫഖാല ഉമിർതു ബിസൂഖി ഹൂതിൻ മിനൽ ബ ഒരു ജൂതനിക്ക് ഒരു വലിയ മാംസത്തെ, രസമുള്ള മാംസത്തെ ആഗ്രഹമുണ്ടായപ്പോ അത് തൊളിച്ച് ജൂതന്റെ മുമ്പിലെ കിട്ടുകൊടുക്കാൻ വേണ്ടി എന്നെ കൽപ്പിച്ചു. അത് കഴിഞ്ഞു വരികയാണ് ഞാന്. മറ്റേ മലക്ക് പറഞ്ഞു, ഉമിർതു ബിഹ്റാഖി സൈതിൻ ഇസ്തഹാഉ ഫുലാനുൽ ആബിദ്, ഇന്നാലിൻ ആബിദായ മനുഷ്യൻ ആഗ്രഹിച്ച ഒരു സൈത്ത്, അതക്ക് കരിച്ചു കളയിൽ കൊണ്ട് എന്നോട് അള്ളാഹു ഉത്തര കൽപ്പിച്ചു, അത് കരിച്ചു വരികയാണ് ഞാൻ. എന്നിട്ട് മഹാനായ ഇമാം പറയുകയാണ്, വഹാദാ തംബീഹുൻ അലാ അന്ന തൈസീറ ശഹവാത്തി ലൈസ മിൻ അലാമാത്തിൽ ഖൈർ, ശഹവാത്തുകളെ എളുപ്പമാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഓൻ ഖൈറിൻ്റെ അഹ്ലുകാരിൽ പെട്ടവരാണ് എന്നതിൻ്റെ അടയാളമല്ല. ഓ നേരത്തെ വീമ്പിളക്കിയല്ലോ, എനിക്കൊന്നും കുറവ് വന്നിട്ടില്ല. ഹിക്കമ്മിൽ മഹാനവർ സൂചിപ്പിച്ചല്ലോ, എനിക്ക് യാതൊരു കുറവുമില്ല. ലോകാനഹദാസ്വാദമില്ലക്കത്തല്ലിന്താ, ദുനിയാവിൽ എത്ര തന്നെ അള്ളാഹു നൽകിയാലും അതൊന്നും ഇവന് അള്ളാഹു ഇഷ്ടപ്പെട്ടാള് എന്നെനിക്കുള്ള അടയാളമല്ല. ഈ വാക്ക് കാണാതെ പഠിക്കുക ഇമാം സാലിയുടെ, വാദാ തംബീഹുൻ അലാ അന്ന തൈസീറ ശഹവാത്തി ലൈസ മിൻ അലാമാത്തിൽ ഖൈർ. അതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഹാന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട സൂഫിയാക്കളുടെ നേതാവ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനുമായ ബഹുമാനപ്പെട്ട ഖൈറുൻ നസ്സാജ്. ഖൈറുൻ നസ്സാജ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ് പേര്. അബുൽ ഹസൻ അൽ ബഗ്ദാദി എന്ന പേര് എന്നതാണ് അവരുടെ കുഞ്ഞത്ത്. ഹിജ്റ 200 ൽ 202 ജനിച്ചു, 322 ഒഫാത്തായി. ഏകദേശം 120 വർഷം ജീവിച്ച മഹാനാണ്. അവരുടെ പേരെന്താ അറിയപ്പെട്ട പേര്? ഖൈറുൻ നസ്സാജ്. നല്ല ഖൈർ, നസ്സാജായ ഖൈർ, നല്ല വസ്ത്രം നെസ്തി ചെയ്യുന്ന, മേയും വസ്ത്രം ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ആള് ഖൈർ. അവരുടെ പേരതാ ഖൈറുൻ നസ്സാജ്. എന്താ കാരണം? മഹാനവർഗളെ സംബന്ധിച്ച് ഹില്യയിൽ അബൂ നുഐം റളിയല്ലാഹു അൻഹു പറയുന്നു ഈ വിഷയം. റന്തി 59 പേജ് 1 ജുസിൽ പറയുന്നുണ്ട്. എന്താ? സഅൽതു ഖൈറൻ നസ്സാജ് അകാന നസ്തു ഹിർഫതക്, നസ്ത് നിങ്ങളുടെ പണിയായിരുന്നോ? ഞാൻ ഖൈറുൻ നസ്സാജിനോട് ചോദിച്ചു. കാല അവർ പറഞ്ഞില്ല, ഏ എന്റെ പണിയല്ല നസ്ത്, വസ്ത്രം ഉണ്ടാക്കൽ എന്റെ പണിയല്ല. കുൽത്തു ഫമിൻ ഐന സുമ്മി തബി, നിങ്ങൾക്ക് ഖൈറുൻ നസ്സാജ് എന്ന പേര് എവിടുന്ന് കിട്ടി? ആരാ പറഞ്ഞു, ആഹത്തുല്ലാഹ വഅതഖത്തു അന്നീല ആകുലു റതബ അബദ, ഒരു കാലത്തും ഈത്തപ്പഴം ഞാൻ തിന്നൂല എന്ന് അള്ളാഹുമായി കരാറിൽ ഏർപ്പെട്ടു. അച്ഛന മഹാന്മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അള്ളാഹു അലാലാക്കി ചില കാര്യങ്ങൾ തന്നെ, അതിൽ നിന്ന് അതുമായി സ്വരാവർ കൂടുമ്പോൾ, അതിനോടുള്ള രസം കൂടുമ്പോൾ, അവരെ പലതും അത് സമ്പാദിക്കാൻ വേണ്ടി അതിന് വേണ്ടി തന്നെ ഒരു സമയം കളയുമ്പോൾ ഒരാൾ സത്യം ചെയ്യും, ഇനി ഞാൻ അത് ഉപയോഗിക്കൂല. അങ്ങനെ പലരും ചെയ്യലുണ്ട്. എൻ്റെ ഉസ്താദ് ചരൽ ഉസ്താദ് 1-2 പ്രാവശ്യം ഇങ്ങനെയുള്ള 1-2 കാര്യത്തിൽ സത്യം ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തേക്ക് ഞാനത് ഉപയോഗിക്കൂല, 2 മാസത്തേക്ക് ഞാൻ ഉപയോഗിക്കൂല.
എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സംഭവങ്ങൾ. അങ്ങനെ ധാരാളം മഹാന്മാർ ചെയ്യുന്നതാണ്, ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും അവരുടെ സ്വകല് അത് സമ്പാദിക്കാൻ വേണ്ടിയാകുമ്പോൾ പറയും ഇനി അത് വേണ്ട, ഞാനത് ഒഴിവാക്കി, ഞാൻ തിന്നൂല. നന്മ ഉദ്ദേശം ഉണ്ടാകുമ്പോൾ സൽക്കർമ്മമാണത്. അങ്ങനെ ഖൈറുന്നസാജ് ഈത്തപ്പഴത്തെ സംബന്ധിച്ച് സത്യം ചെയ്ത് തിന്നൂല. അങ്ങനെ ഒരു ദിവസം ഈത്തപ്പഴം കണ്ടപ്പോൾ വല്ലാതെ ആഗ്രഹം തോന്നുകയും അര റാത്തൽ ഈത്തപ്പഴം വാങ്ങി ഒന്നെടുത്ത് പൊട്ടിച്ച് തിന്നുകയും ചെയ്തു. ആ തിന്നലോടുകൂടെ തന്നെ മഹാൻ അവർക്കളെ ബേക്കുന്ന ഒരാൾ വന്നൊരു ഒറ്റപ്പിടുത്തം പൂടിച്ചിട്ട് പറഞ്ഞു, യാ ഖൈർ ഐന ഹറബ്തമിന്നി, ഖൈറെ നീ എന്നെ തൊട്ടിയോടുക്കാണ് ഓടിയിരുന്നത്, എന്താ സംഭവം? ഈത്തപ്പഴം തിന്നലോടുകൂടെ ഈ പിടിച്ച മനുഷ്യൻ്റെ അടിമ, അടിമയുടെ പേരെന്താ? ഖൈർ. അദ്ദേഹം ഒളിച്ചോടിപ്പോയിരുന്നു. അത് അവക്കാണല്ലോ ഹുലാ മുസ്മു ഖൈർ, ഖൈർ എന്ന പേരുള്ള അടിമ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനേക്ക്. അങ്ങനെ അങ്ങനെ ഈ ഈത്തപ്പഴം തിന്നലോടുകൂടെ ഒളിച്ചോടിപ്പോയ അടിമയുടെ രൂപം എനിക്കായി മാറിയിട്ടുണ്ട്. ഇത് കണ്ട ഈ രൂപത്തിലാണ് എന്നെ കാണുന്നത്. അതാ അവൾക്കിട് ഹൈർ, എവിടുക്കാൻ ഈ ഓടിപ്പോയിരുന്നത് എന്നെ തൊട്ട് എന്ന് പറഞ്ഞ് പിടിച്ചു, ചങ്ങൽ കിട്ടു. ജനങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി, ഞാൻ പറഞ്ഞു ഞാൻ ഹൈറല്ല, എൻ്റെ അടിമല്ല, ആളുകളെല്ലാവരും കൂടി ഫക്കാലോല് പറഞ്ഞു, വല്ലാഹി അദാ ഗുലാമുക ഖൈർ, ഇത് നിങ്ങളെ ഗുലാമു ഖൈർ തന്നെയാണ്. ഓ ഞാനല്ലാതെ പണ്ട് കാലില്ല, കണ്ടാത്തില്ലേ, ഓന് ഓടിപ്പോയത് പിടിക്കാതെ കാലില്ലേ, ഓ വെറുതെ പറയാം, ഇത് തന്നെയാണ് നിങ്ങളെ ഗുലാമു ഖൈർ. ഫവക്കൈത്തു മുത്തഹയ്യറ, എല്ലാവരും കൂടി ഞാൻ ഖൈറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബേജാറായി. എന്തിനാണ് എന്നെ പിടിക്കപ്പെട്ടത് എന്നും ഞാൻ ചെയ്ത കുറ്റം എന്താണെന്നും എൻ്റെ മനസ്സിൽ ബോധ്യം വന്നു. തിന്നൂല, സത്യം ചെയ്ത സംഗതി തിന്നു എന്നുള്ളതാണ് കുറ്റം. ഫഹമലനി, അങ്ങനെ ഞാൻ ഉണ്ടാകുന്നു. അയാൾ എന്നെ അദ്ദേഹത്തിനുള്ള പാണ്ഡികശാലയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം വലിയ നെയ്ത്തുകാരനാണ്, ധാരാളം വസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നെയ്ത്ത് സ്ഥലത്തേക്ക് എന്നെ കൊണ്ട് അവിടെ ധാരാളം പണിക്കാർ പണിയെടുക്കുന്നുണ്ട്. എല്ലാവരും എന്നെ വിളിച്ചു, യാ അബ്ദസു തഹ്റുബു മിൻ മൗലാക ഉദ്ഖുൽ വഅമൽ അമലകല്ലദി കുന്ത തഅമലു, അടിമേ നിന്റെ രാജാ നിന്റെ മോലാളിയെ തൊട്ട് മൗലയെ തൊട്ട് സയ്യിദിനെ തൊട്ട് നീ ഓടിപ്പോവുകയോ, കടന്നു വാ, നീ ചെയ്തിരുന്ന പണിയാണ് ചെയ്തുകൂട്. അങ്ങനെ എന്നോട് കിർബാസ് ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചു. കിർബാസ് പറഞ്ഞാൽ കോട്ടൻ്റെ കട്ടിയുള്ള സൈസ് വസ്ത്രമാണ്, അതുണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ അതിനേക്കുള്ള നെയ്ത്ത് സ്ഥലം എന്നെ ഏൽപ്പിച്ചു. ഞാനത് എൻ്റെ കാലുകൊണ്ട് ചവിട്ടി തുടങ്ങി, ചർക്ക ചവിട്ടി ചർക്കി നോക്കുമ്പം ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും പക്ഷേ അതിൻ്റെ ആയുധീൻ, കൊല്ലങ്ങളോളം പരിചയമുള്ളവർ അമൽ ചെയ്യും പോലെ ഞാൻ ആ ജോലി തുടർന്നു കൊണ്ടിരുന്നു. ദിവസങ്ങളോളം ഞാനത് ചെയ്തു, ഒരു കൊൽമാസം ആ പണി തുടർന്നു. ഒരു രാത്രി ഞാൻ എഴുന്നേറ്റു, എനിക്ക് കണക്കാക്കിയ നെയ്യാനുള്ളതെല്ലാം ഞാൻ നെയ്തു, എന്നിട്ട് സുബഹ് നിസ്കാരത്തിനേക്ക് ഞാൻ എഴുന്നേഞ്ഞാൻ നിന്നു. ഫസജത്തു വക്കുൽത്തു ഫീ സുജൂദി, എന്നിട്ട് ഞാൻ എൻ്റെ സുജൂദിൽ പറഞ്ഞു, ഇലാഹി ലാ ഉദു ഇലാ മാ ഫഅൽതു ഫഅസ്ബഹ്തു ഫഇദ ശബഹു ഖദ ദഹബ അന്നി വഅത്തു ഇലാ സൂറത്തിൽ ലത്തി കുന്തു അലൈഹാ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഇലാഹി ലാ ഉദു ഇലാ മാ ഫഅൽതു, ഞാൻ ചെയ്ത തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല റബ്ബേ എന്ന് ഞാൻ ദുആ ചെയ്തു. അതോടുകൂടെ നേരം പുറത്തു നോക്കുമ്പം എൻ്റെ പഴയ രൂപത്തിലായിട്ടുണ്ട്. അപ്പം ആളുകൾ വന്നപ്പോൾ ഇത് ആൾ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, അയാളെ ഒഴിവാക്കി വിടുകയും ചെയ്തു. എന്താ ചെറിയ അദബ് കണ്ണ് ദുന്യാവിൽ വലിയ ശിക്ഷകൾ നൽകേണ്ടി വരും. ഈ ഖൈറുന്നസാജ് വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ നേതാവാണ്, നേതാക്കളിൽപ്പെട്ടവരാണ്. മഹാനവറുകൾ 120-ാമത്തെ വയസ്സിൽ വഫാത്താകുന്ന മഗ്രിബിൻ്റെ സമയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബോധക്കേട് വന്നു. ആ ബോധക്കേട് വന്നപ്പം അവർ കണ്ണ് തുറന്നു, കുറച്ച് കഴിഞ്ഞ കണ്ണ് തുറന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ ഭാഗത്തേക്ക് ചൂടിക്കൊണ്ട് പറഞ്ഞു, കിഫ് ആഫാഖല്ലാ ഇന്നമാ അന്ത അബ്ദും മഅ്മൂർ വാന അബ്ദും മഅ്മൂർ, നിൽക്കവിടെ, നീയും കൽപ്പിക്കപ്പെട്ട അടിമയാണ്, ഞാനും കൽപ്പിക്കപ്പെട്ട അടിമയാണ്,
വമാ ഉമിർത ബിഹി ലാ യഫൂതുക്, നിന്നോട് കൽപ്പിച്ച വിഷയം അത് എനിക്ക് നഷ്ടപ്പെട്ടു പോകില്ല. വമാ ഉമിർത്തു ബിഹി യഫൂതുനി, എന്നോട് കൽപ്പിക്കൊണ്ടിരിക്കാനുണ്ട് അതെനിക്ക് നഷ്ടപ്പെട്ടു, മരുവാൻ കൊടുത്തിട്ടുണ്ട്, നിസ്കാരത്തിൻ്റെ സമയത്ത് എനിക്ക് നിസ്കരിക്കണം, ഞാൻ നിസ്കരിക്കാതിരുന്നാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകും. നിന്നോട് എന്നെ റൂഹ് പിടിക്കാനാണ് കൽപ്പിക്കപ്പെട്ടത്, അത് ഏതായാലും നഷ്ടപ്പെട്ടു പോകില്ല, എനിക്കത് പിടിക്കുകയും ചെയ്യാം. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ഫദഅനി അംലി ഫീമാ അമു ഫീമാ ഫദഅനി അംലി ഫീമാ ഉമിർത്തു ബി, ഞാൻ ഇനി എന്നെ അല്പസമയം ഒന്ന് ഒഴിവാക്ക്, ഞാൻ എന്നോട് കൽപ്പിച്ച് കാര്യമൊന്ന് ചെയ്താട്ടെ എന്ന് മൂലക്കിലേക്ക് നോക്കി പറഞ്ഞു. പിന്നെ പെട്ടെന്ന് മഹാനവർകൾ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, വെള്ളം കൊണ്ടുവന്നു, ഒതു കൊടുത്തു. അതിൻ്റെ ശേഷം ഖിബ്ലക്ക് നേരെ കയ്യും കാലും എല്ലാം നീട്ടി കണ്ണ് ചിമ്പി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിച്ചു. അങ്ങനെയുള്ള മഹാനാണ്, അവരെയാണ് അല്ലാഹു ഇത്രത്തോളം പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് അദബ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ധാരാളം ഓരോന്നിനും അദബുണ്ട്, അതെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് നീങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. على محمد صلى الله عليه وسلم.